കോൽകളി കലാരംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ് ഒരു കാലത്ത് വടക്കേ മലബാറിലെ ദഫ്മുട്ട് കളിയുടെയും കോൽക്കളിയുടെയും ആസ്ഥാനമായി അറിയപ്പെട്ടിരുന്നത് പയ്യന്നൂർ പെരുമ്പയായിരുന്നു അങ്ങനെ ഓരോ തലമുറയിലെയും ഗുരുക്കന്മാർ പെരുമ്പയുടെ പെരുമയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു ഇക്കാലയളവിനിടെ എത്രയോ ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാരും തങ്ങളുടേതായ സംഭാവനകൾ നൽകി മൺമറഞ്ഞുപോയി പലരും പ്രായാധിക്യം കൊണ്ടോ രോഗത്താലോ മറുനാടുകളിലേക്ക് ചേക്കേറിയോ കളം വിട്ടൊഴിഞ്ഞു അതേസമയം ചില ഗുരുക്കന്മാരും ശിഷ്യന്മാരുമുണ്ട് തങ്ങളുടെ ഉപജീവനത്തിന്റെ ഭാഗമായി അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നാലും അവിടങ്ങളിലും ദഫ്മുട്ടും കോഴ്ക്കളിയുമായി ജീവിക്കുന്നവരായിട്ട് അങ്ങനെ ഉപജീവനത്തിന് വേണ്ടി പെരുമ്പയിൽ നിന്ന് ഗൾഫ് നാട്ടിലെത്തുകയും അവിടെ ശിഷ്യന്മാരെ കണ്ടെത്തുകയും അവരെ ദഫ്മുട്ടും കോൽക്കളിയും പഠിപ്പിക്കുകയും അവർക്ക് അരങ്ങുകൾ ചെയ്തു വരുന്ന ഒരു ഗുരു കുവൈത്തിൽ നിന്ന് നാട്ടിലെത്തിയ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ഒരു മൂത്ത സഹോദരൻ ദഫ് കൊൽക്കളിൻ്റെ എൻ്റെ എന്നെക്കാളും മുമ്പേ പഠിക്കുകയും അതിൽ പ്രവോന പരിപാടിയെല്ലാം നടത്തി നല്ല ഇതിലുണ്ടായിരുന്നു അവരെ പ്രചോദനത്തിലാണ് പിന്നെ അവരെ ഇതിൽ കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് അന്ന് ഞാൻ കുറച്ച് ഭാഗേ പഠിച്ചിരുന്നു പക്ഷേ അവർക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു ഞാനിപ്പോൾ എക്സൈസ് മറ്റുള്ള ഫസ്റ്റുള്ള തുടക്കത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ പഠിപ്പിച്ചു അപ്പം വലിയ ആൾക്കാർക്ക് പഠിപ്പിക്കുന്ന കോൽക്കളി ഞാനപ്പോൾ കണ്ടിരുന്നു കണ്ടിരുന്നു കുറേ ഭാഗം അത് അത് അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ല അഭ്യസിച്ചിരുന്നു അങ്ങനെ ആണ് തുടക്കം നമ്മുടെ ഉസ്താന്ന് പറഞ്ഞാൽ ഒരാൾ മലപ്പുറം പിന്നെ ഭാഗത്തുനിന്ന് വന്ന ഒരാളായിരുന്നു പിന്നെ നമ്മൾ മൂസ് കെ പി മൂസക്ക എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളെ നാട്ടുകാരനായിരുന്നു പിന്നെ അവരുടെ ഉസ്താദ് ശരിക്കു പറഞ്ഞാൽ പിന്നെ യൂസഫ് എന്ന് പറഞ്ഞ ഒ എ യൂസഫാണ് യൂസഫാണ് മെയിനായിട്ട് ഫസ്റ്റ് ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ മൂസക്ക മൂസക്ക കഴിഞ്ഞതിന് ശേഷം അലി അലീക്ക എന്ന് പറഞ്ഞു കെ പി അലീക്ക വേറെ ഒരു രൂപത്തിൽ കോൽക്കളി മാറ്റിക്കൊണ്ടുന്നത് അവരാണ് ശരിക്കുള്ള ചുവട് പണ്ട് കളരി എന്നുള്ളത് പറഞ്ഞാൽ കുറേ ശരിക്ക് ചുവട് വെച്ച് പിന്നെ മറിഞ്ഞും മലക്കത്തം മറിഞ്ഞും ഇതെല്ലാം ഇല്ലാതെ ഇതായിരുന്നു പക്ഷേ പിന്നീടത് ഇവരെ കാലഘട്ടം വരുമ്പോൾ അവരവത് മാറ്റി ചെറിയ ഈ കളി രൂപത്തിലാക്കി വ്യത്യാസം വരുത്തി ഒരു ചെറിയ വ്യത്യാസം വരുത്തി ആ സ്റ്റെപ്പ് ചുവട് വെക്കുന്നതെല്ലാം മാറ്റി കൂൽക്കളി അവതരിപ്പിച്ചു അവരെ അതിനുശേഷമാണ് ഞാൻ ഈ കൂൽ കളി അഭ്യസിക്കുന്നത് പണ്ട് ഈ സ്റ്റേജ് പരിപാടിയൊന്നുമല്ല ഈ ഗോതയാണ് ഗുസ്തി പോലെയുള്ള ഗോതയിൽ അതിലാണ് ഈ കോൽക്കളിയെല്ലാം കളിച്ചിരുന്നത് അപ്പോൾ അതിലന്ന് പിന്നെ ഇവർ ഒരു കളി കളിച്ചിരുന്നു കോത്തോ കോത്തോ എന്ന് പറഞ്ഞിട്ട് കോത്തോ കോത്തോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താളം കോത്തോ കോത്തോ എന്ന് താളക്കാരൻ പറയുന്ന സമയത്ത് ഒറ്റ ഈ താളം ധാഗർ ധാ ധീം താ ധീം ഈ ധാ തിളതേ എന്ന് പറഞ്ഞിട്ട് പറന്ന് സ്പീഡിൽ പോന്നു അങ്ങ് ലാസ്റ്റ് അവർക്ക് കുറേ ഇതെല്ലാം കിട്ടിയിരുന്നു അവിടെ നിന്ന് അതെല്ലാം കണ്ട് അല്ലാന്ന് ഇതിനോട് കൂടുതൽ ഇതായത് അതിലെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പിന്നെ പ്രകൃതിപരായ സിയച്ച് സലാം ജിൻ ഹംസ കാട്ടൂറെ സലാം കാട്ടൂറെ ഉമ്മർ പിന്നെ യൂസഫ് കാട്ടൂറെ യൂസഫ് പിന്നെ ചേനോത്ത് ഹംസ ഇങ്ങനെ പുള്ളയിലെ അബ്ദുള്ള പുള്ളിയിലെ അബൂബക്കർ അങ്ങനെ അവരുടെയെല്ലാം ആ കളികളും ആണ് എന്നെ കൂടുതൽ ഇതിലേക്ക് അടുപ്പിച്ചത് അപ്പം ആ പണ്ട് മുതലേ ഞങ്ങളെ നാട്ടിൽ കൊൽക്കളി എന്ന് പറഞ്ഞാൽ അന്നുള്ള ചെറുപ്പക്കാരും മുൻ മറ്റേ പ്രായമുള്ള ആൾക്കാരെല്ലാം ഇതിലോട് ഒരുപാട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് മറ്റേ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കൂടും ഒരുപാട് ഇത് ചെയ്ത ആൾക്കാരാണ് താഴ്ന്നേരസിക്കാരെ ഇതിലാണ് പിന്നെ ഈ പരിപാടികളെല്ലാം അന്ന് കിട്ടായിരുന്നു അസിസ്ക ആയിരുന്നു അന്ന് കുറച്ച് എല്ലായിടത്തും മാപ്പിള കലയുമായി നടന്നിരുന്നത് അസിസ്ക അൻ്റെ ഒരുപാട് പരിപാടികൾ വരുമായിരുന്നു അപ്പോൾ അസിസ്ക ഞങ്ങളെ അന്ന് വിളിക്കുക അത് അധികം കാസർകോട് കുമ്പള ഉപ്പള പിന്നെ ഇങ്ങോട്ട് തലശ്ശേരി പാനൂർ പാറാട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അനവധി സ്റ്റേജ് പരിപാടികൾ കിട്ടിയിട്ട് അത് ചില പരിപാടികളെല്ലാം കല്യാണ പരിപാടിക്ക് പോലും നോട്ട് പാല പോലും ആ ഇതിൽ കിട്ടിയിരുന്നു ഈ കോൽക്കളി നമ്മൾ പലയിടത്തും അവതരിപ്പിച്ചു അപ്പോഴാണ് പിന്നെ തൈന്ന രസിസ്ക ഞങ്ങളോട് പറഞ്ഞ് കോൽ ഞങ്ങൾ മാപ്പിളപ്പാട്ടും ഇത് കോൽക്കളിയെല്ലാം അവതരിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ദഫ് കളിയും കൂടിയും ഉൾക്കൊള്ളിക്കണം ദഫുകളിയും കൂടിയും പിന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ അങ്ങനെയാണ് ദഫ് കളി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ദഫ് പഠിക്കാൻ അസിസ്കുന്നു ദഫിൻ്റെ ഉസ്താ ആയിട്ട് അസിസ്ക ആയിരുന്നു അസിസ്ക താഴ്ന്നര അസിസ്ക അസിസ്ക ഞങ്ങളെ ഭംഗിയായിട്ട് അതുകൂടി അഭ്യസിപ്പിച്ചു അങ്ങനെ ഇതു കൊൽക്കളിയും ദഫും കൂടിയും നമ്മൾ അടുത്ത് പിന്നീടുള്ള പരിപാടികളിൽ എല്ലാം അവതരിപ്പിച്ചു പള്ളികളിലൊന്നും കോൽക്കളി പറ്റില്ല പക്ഷേ ദഫ് നമുക്ക് പള്ളിയിലുള്ളിലിരുന്നിട്ടും മുട്ടാൻ പറ്റുന്ന ഒരിതായിരുന്നു പക്ഷേ ഈ രണ്ടും നമ്മൾ നമ്മളെന്താക്കിയെന്ന് പറഞ്ഞാൽ പിന്നീട് അത് എല്ലാ ആഘോഷ പരിപാടികളും ഈ രണ്ടും നമ്മൾ കൊണ്ടുപോയി പക്ഷെ അത് ഒരു പിന്നെ എന്താ ആഘോഷകരമായ ഇത് കാര്യം മാത്രമാണ് എല്ലാ ആഘോഷ പരിപാടികളും ഇപ്പം അതിൽ നമ്മളിപ്പോൾ നമ്മളെ മതപരമായിട്ട് വരുമ്പോൾ അതിൽ ദഫ് മാത്രമേ പോകൂ കാരണം ദഫ് കോൽക്കളി നമ്മൾ അനുവദിയുമല്ല അനുവദിയും കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് പള്ളികളിൽ ഇതിലൊന്നും പറ്റില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മതപരമായിട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് പള്ളികളിലും മറ്റുള്ള പിന്നെ ദഫുപയോഗിക്കും മറ്റുള്ളതിലിൽ ദഫും കൂൽക്കളിയും ഉപയോഗിക്കും പള്ളികളിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഗാനങ്ങൾ അറബി ഗാനങ്ങൾ അതിൽ പിന്നെ മർഹബ 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 ഹുസൈനി മറുഹബായൂറൂനി ഇങ്ങനെയുള്ള ഗാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പുറത്ത് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പല മറ്റുള്ള മാപ്പിളപ്പാട്ടും പിന്നീട് മൊയിൻകുട്ടി വൈദ്യർ ഇവരെല്ലാം പാടിയ പിന്നെ ആനേ മാ ആനേ മാതന പൂ തേനാളേ പിന്നെ സഹബാറാടങ്കളില്ലാധവൻ തൻ്റെ മഹമൂദർ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് പിന്നെ ചാടി അസുവതിൽ മാറടാ ഇങ്ങനെയുള്ള ഇതാണ് കുണ്ട് അൽ ഇങ്ങനെ തുടങ്ങുന്നത് നമ്മൾ സ്ലോയിലാണ് തുടങ്ങുന്നത് അത് സ്ലോയിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് അത് ലാസ്റ്റ് അവസ്ഥയിൽ പിന്നെ സ്പീഡായി പിന്നെ പല സ്പീഡ് പല 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 പാട്ടുകളുണ്ട് അതങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് അങ്ങ് അടിച്ച് സ്പീഡങ്ങ് ചിലപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റില്ല അത്ര സ്പീഡിൽ കളിക്കാം വല്ലാ ഹീ ഞാൻ പുള്ളി ചൊന്നാൻ ഒട്ടും മാറ്റുള്ള അങ്ങനെ 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 പോകും സ്പീഡ് അതാണ് അതിൻ്റെ കോൽക്കളിൻ്റെ ഇത് അപ്പോൾ അത് നമ്മൾ ഈ പുറത്ത് സ്റ്റേജ് പരിപാടി കല്യാണ പരിപാടി ഇതമാത്രേ കോൽക്കളി ഉപയോഗിക്കും പിന്നെ ദഫ് പിന്നെ കോല് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ വലിയ ഇതായിട്ടുള്ള പുറത്തുനിന്നെല്ലാം വരുന്നതാണായിരുന്നു ഉണ്ടായിരുന്നത് കോലായാലും ഇതായാലും പക്ഷേ പിന്നീട് പിന്നീട് ഒരു എന്താ പറയുന്നത് നമ്മളെ ഉപയോഗിക്കാൻ ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് പോവും അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോവും ഇങ്ങനെയെല്ലാം ആയി വന്നപ്പോൾ ഞാൻ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി അപ്പോൾ അത് നമ്മൾ ദഫിന് ഉപയോഗിക്കുന്നത് കുമത് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അത് നല്ല സൗണ്ടാണ് പിന്നെ ഇതിൽ തെട്ടി ആട്ടിൻ്റെ തോലാണ് നമുക്ക് ഉപയോഗിക്കുക ആട്ടിൻ്റെ തോൽന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ തോല് വാങ്ങി അതിൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ നൂറിട്ട് ശരിക്കും അതിന് നൂറിടാൻ പാടാം ശരിക്കും നമ്മളതിൻ്റെ രോമം മറ്റേ സ്പേവ് ചെയ്തിട്ടാട്ട് അത് കളയണം അതിന് കുറേ വൈകുന്നോട് ചില സമയത്ത് അധികവും പിന്നെ ഷേവ് രോമങ്ങളെല്ലാം കളഞ്ഞ് അത് വെയിലത്ത് പിന്നെ ആണി വെച്ച് വെലിച്ച് കെട്ടി ഉണക്കി പിന്നീട് അത് രണ്ടാമത് വെള്ളത്തിലിട്ട് അപ്പോൾ പിന്നെ ആണി പണ്ട് കയർ മറ്റേ ഇതാന്നായിരുന്നു വലിച്ചു ക മറ്റേ കയറ് ദഫുകളാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ അത് പിന്നീട് ഞങ്ങൾ ഈ ആണി സൈഡിൽ ആണി അടിച്ച് അതിന് റിബിൾ വെച്ച് പിന്നെ അതിന് കൊടയാണി വെച്ച് ഇങ്ങനെയാണ് യുദ്ധിച്ചിരുന്നത് പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഏറ്റവും എൻ്റെ പിന്നെ ഉമ്മ എൻ്റെ പെങ്ങന്മാരെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു കാരണം ഞാൻ ആട്ടിൻ്റെ ഈ തോലുകളെല്ലാം പിന്നെ കൊണ്ടുവന്ന് ഞാൻ ജോലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇടത്തേക്ക് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവരാണ് അതെല്ലാം വൃത്തിയാക്കി പിന്നെ എന്നെ സഹായിക്കുകയും ഞാൻ ചെയ്യേണ്ട അവരെന്നെ ചെയ്യും പക്ഷെ കെട്ടൽ മാത്രം ഞാൻ ചെയ്യണ്ടു ആണിവരെ ഫുൾ അവർ മതിലിനെ വെയിലത്ത് വെയിലത്ത് ഉണക്കിയിട്ട് പോകും അങ്ങനെ ഉമ്മ എൻ്റെ ഉമ്മ പിന്നെ പങ്ങന്മാർ എല്ലാവരും പൂർണ്ണ ഇതായിരുന്നു ഇതിന് വേണ്ടിയിട്ട് കാരണം അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് എന്താണെങ്കിൽ അവരെ അടുപ്പിക്കില്ല കാരണം ഇത് നാറും ഈ ആട്ടിൻ്റെ തോല് ചിലപ്പം രാവിലെ വെച്ച വൈകിട്ടാന്ന് നമ്മൾ പിന്നെ രോമം എടുത്ത് കളയുക ഈ കുമ്മായിട്ട് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ വെക്കണം വൈകിട്ട് പിന്നെ ആ കുമ്മരം രോമം ഇങ്ങനെ പറിക്കുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ അതെല്ലാം നമ്മുടെ പൊങ്ങന്മാരെല്ലാം ചെയ്യുക അതേപോലെ കോല് കോലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിഴക്കേക്ക് പോവും അപ്പം അതിൽ ഞാൻ കാട്ടൂർ കരീം പിന്നെ കാലിത് പുള്ളിയിൽ കാലിത് അവരെല്ലാം ജ്യേഷ്ഠന്മാർ ഇതിൽ കളിച്ച ആൾക്കാരാണ് ഞങ്ങളെ പ്രായ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ അവർ ഇവരെല്ലാം കൂടിയിട്ട് ഞങ്ങൾ കിഴക്ക് പോവും കിഴക്ക് പോയിട്ട് ഈ കാര കാരമുള്ള കാരൻ്റെ മുള്ള അത് കൊത്തി കൊണ്ടുവന്ന് അത് ഞാൻ തന്നെ കത്തിയാൾ പിടിച്ച് ചിരണ്ടി കോലിൻ്റെ രൂപത്തിലാക്കും പിന്നെ അത് എണ്ണ മറ്റേ നല്ലെണ്ണ ഉണ്ടല്ലോ അത് ഇട്ട് ഉണക്കിറ്റാന്ന് പോയിക്കുക അതെല്ലാം പിന്നെ കുറേ കാലം നിലനിൽക്കും പിന്നെ പിന്നീട് അതിന് ശേഷം പിന്നെ ഈ കഴുങ്ങിൻ്റെ അടിക്കണ്ടം ഏറ്റവും അടിക്കണ്ടം ഇതെല്ലാം ഇതിന് ഈ കോൽക്കളിക്കൽ ഉപയോഗിക്കുക അങ്ങനെ കുറേ കാലങ്ങളോളം ഇങ്ങനെ ഈ നമ്മൾ ഈ ഈ ട്രൂപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നായിരുന്നു അപ്പം പിന്നെ അതിന് മുമ്പിലെ ആൾക്കാരെല്ലാം പറഞ്ഞാൽ പല വഴിയിലായിട്ട് ഗൾഫിലേറ്റും മറ്റേ പ്രായ അധികം ആയിട്ടും പിന്നെല്ലാം അവരത് നിർത്തി അതിന് ശേഷം ഞങ്ങൾ വന്നു ഞങ്ങളിങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിതില്ലെ ആൾക്കാരും എന്തായെന്ന് പറഞ്ഞാൽ പല വഴിയിലേക്ക് നീങ്ങി എല്ലാവരും പോയി ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പായി അപ്പോൾ ഈ പരിപാടിക്കൊന്നും വിളിച്ചാൽ വരാൻ പറ്റാത്ത സമയം കിട്ടാത്ത അവസ്ഥയെല്ലാം വന്നു പല ഒരു പരിപാടിക്കാവുമ്പോൾ പോയിട്ട് ഇതേപോലെ കുഞ്ഞുമംഗലമായിട്ടാണ് അവിടെ കല്യാണ പരിപാടിക്കങ്ങൾ പോയി രണ്ട് മൂന്നാളായിട്ടേ ഉള്ളൂ അന്ന് മരിച്ചുപോയ ഇബ് മറ്റേ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് റൊണാൾഡേ പട്ടുകാരൻ അസിസ്കാൻ്റെ കൂടെ പാടിയിരുന്നു അയാളെന്ന് ഈ മാങ്ങ പുള്ളിച്ച എല്ലാ മാടി അയാളെ അന്ന് ആദ്യമായിട്ട് പിന്നെ റിക്കാഡ് ഗാനം അയാൾ അതാണ് പുറത്ത് വരുന്നത് ഇയാൾ ഞങ്ങളെ പരിപാടി വിളിച്ചു അപ്പം ഞങ്ങളെല്ലാവരോടും പറഞ്ഞു പത്താള് അന്ന് പത്ത് പത്താളും രണ്ടാൾ പാടാൻ പിന്നെ ഡോള് ഇതെല്ലാം മുട്ടാനല്ല അങ്ങനെ പത്ത് പതിനാലാൾ പോകുന്നതാണ് അപ്പോൾ അന്ന് നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാൾ ഞങ്ങൾ മൂന്നാൾ ഇല്ലാൾക്കാർ സാധനം എല്ലാം ഡോളും കോൽക്കളയും ദുഫകെല്ലാം എടുത്തിട്ട് അവിടെ പോയി ഇവരെ കാത്തു കാണുന്നില്ല അവസാനം കല്യാണം പുതിയ പിള്ള ചെറുക്കൻ പുറപ്പെടാനായി ഞങ്ങളിൽ ലാസ്റ്റ് എന്താ മൂന്നാൾ നിന്നപ്പോൾ അവരവർ പറഞ്ഞ് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടി അങ്ങനെ പട്ടി അപ്പോൾ ഈ ഇബ്രാഹിംകൾ പറഞ്ഞു ഏതായാലും പിന്നെ നിങ്ങൾ പോയിക്കോ ബസ്സിന് അമ്പത് ഉറുപ്പി തന്നിട്ട് ഞങ്ങളെ തിരിച്ചയച്ചു അതെനിക്ക് വലിയ ഫീലിംഗ് ആയി കാരണം ഒരുപാട് സ്ഥലത്ത് പോയി പല പുരസ്കാരങ്ങളും പല പേ നല്ല പേരെടുത്ത ആരുടെ പെരുമ്പിയിൽ ആ കല അവിടെ നിന്നു എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ കുറച്ച് പെരുമ്പിലുള്ള ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ നല്ല കുട്ടികളെല്ലാം ഒരു ആൾക്കാരെ വിളിച്ച് ഞാൻ ഇതിന് ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം അവിടെ കുറിച്ചു കുട്ടികളെയെല്ലാം സംഘടിപ്പിച്ചു ഞങ്ങൾ പെരുമ്പിൽ എൻ്റെ വീടിൻ്റെ കുറേ ഇപ്പുറം തന്നെ പിന്നെ നമ്മൾ അക്കാലസ്ഥ സലാം മുസ്തഫ എന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങളെ സ്നേഹം സ്നേഹിതരുണ്ടായിരുന്നു അവൻ്റെ വീടിൻ്റെ സൈഡിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം തന്നു അവിടെയാണ് ആണ് ഞങ്ങൾ ചെത്തി കാടായിരുന്നു അതെല്ലാം ചുറ്റി കെട്ടി ചെത്തി വൃത്തിയാക്കി അവിടെ ഞങ്ങൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെയെന്ന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയെ പിന്നീട് അവിടെ അങ്ങനെ ഒരുപാട് സ്ഥലം മാറി മാറി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ചപ്പുറം വേറൊരു സ്ഥലത്ത് അവിടുത്തേക്ക് പോയി എല്ലാം പിന്നെ വീടിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്കായിട്ടൊരു അതിനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വേറൊരു സ്ഥലം അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ ഞാൻ പിന്നീട് എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ നിന്നായി പിന്നെ പിന്നീട് എല്ലാ കാലവും എൻ്റെ വീട്ടിൻ്റെ അടുത്തായി പിന്നെ ആൾക്കാർ പറയും അവൻ്റെ വീട്ടിലേപ്പം കോലും തൊഫും പിന്നെ പാട്ടും കൂട്ടും തന്നെയാണെന്ന് പറയും പക്ഷേ നമ്മളെ ഉമ്മയെല്ലാം പൂർണ്ണ സപ്പോർട്ടായിരുന്നു ഉമ്മ എന്താകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഭക്ഷണം ഇല്ലെങ്കിലും ഇവർ കൊൽക്കളി കുട്ടികൾ വരും എന്ന് പറഞ്ഞ് പിന്നെ ചായ ബിസ്ക്കറ്റ് ഇങ്ങനെ എല്ലാം ആക്കി ഒരുക്കി വെക്കും ഒന്നും നമുക്ക് പ്രതീക്ഷിച്ചില്ല കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എൻ്റെ ഉമ്മ ഉമ്മാനെ പറയും ഇപ്പം ഞങ്ങൾക്ക് മരിച്ചുപോയി ഉമ്മാക്ക് ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ കുറേ കാലങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കളിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒരു പരിപാടി ഈ ഫസ്റ്റിലെ ഈ ടീമിന് കിട്ടുന്നത് നമ്മൾ മരിച്ചുപോയി അവർ ഒരു മജീദ് ഉണ്ടായിരുന്നു ഈ നമ്മളെ മൂസക്ക കെ പി നമ്മളെ ഉസ്താദ് ആ ഉസ്താദ് കെ പി മൂസക്കാൻ്റെ മരുമകനായിട്ട് വരും മജീദ് എന്ന് പറയും അപ്പോൾ കെ പി മജീദ് മരിച്ചുപോയി കാലിന് കുറച്ച് സ്വാധീനം ഇല്ലാത്ത ആളായിരുന്നു അവരെ ഇല്ലാന്ന് ഞങ്ങൾക്ക് പരിപാടി കിട്ടുന്നു ആ പരിപാടി ഞങ്ങൾ പെരുമ്പയിൽ ഫസ്റ്റിൽ നടത്തുന്നു ഞങ്ങളെ പുതിയ കുട്ടികൾ അന്ന് ഇത് കണ്ട മറ്റുള്ള ആൾക്കാരല്ല അവർ ഞങ്ങൾ ഈ പറയും തായ തായത്തുവല്ലിൽ നിന്ന് കളിക്കുന്നത് ഇത് മറ്റേ പ്രൈവത്തില്ല ഇങ്ങനെ ഒരു കുട്ടികൾ ഇവിടെ പെരുമ്പിയിലുണ്ടോ ഇപ്പോൾ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നു അത്രക്ക് നല്ല അസിസ്കാര മകനായിരുന്നു അന്ന് ഞങ്ങൾക്ക് പാടാൻ വേണ്ടി വന്നിരുന്നു അല്ല മ മരുമകൻ അഷർഫ് ബി അഷർഫ് തായ്നേര് അങ്ങനെ അവിടുന്ന് പിന്നെ എന്തായി എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് കൂടുതലൊരു ഉത്സാഹവും ഇതും വന്നു കാരണം ഇത് നമുക്ക് മുന്നോട്ട് നല്ല നില കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ പഠിച്ച ഈ മറ്റേ കളരിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പരമായിട്ടോ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അത് പഠിപ്പി പഠിക്കാനും ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാരണം ചുവടും മറ്റേ അമർന്നുകളിയും മറ്റേ മറിഞ്ഞുകളും ഇതെല്ലാം ചെയ്യണമെങ്കിൽ അവർക്കത് ഭയങ്കരം ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഏറ്റവും ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കുറേ മാറ്റങ്ങൾ ഞാനതിൽ വരുത്തി എൻ്റെ ഞാനാണ് ഈ മാറ്റങ്ങളെല്ലാം വരുത്തുന്നത് പിന്നെ ഈ മത്സരങ്ങൾ വന്നു തുടങ്ങുന്നു ഫസ്റ്റിൽ ഫസ്റ്റിൽ ഞങ്ങൾ പോകുന്ന മുട്ടത്ത് ഒരു മത്സരത്തിനാണ് അവിടെ മത്സരത്തിന് പോയി പിന്നെ ഞങ്ങൾ അന്ന് ആ വേറെ ടീമായിട്ട് ഞങ്ങളത് പാലക്കോട്ടുള്ള ടീമാണ് കുറച്ച് അവർ നല്ല കളിയും നല്ല ആൾ ഇതാണ് ഒരു പിന്നെ ഈ പണ്ടത്തെ ആ ശൈലിയിലുള്ള കുറച്ച് ഇതിലെ നല്ല കളികൾ നല്ല കളിക്കാർക്കാർ പക്ഷെ ഞങ്ങളവിടെ പോയി കളിച്ചപ്പോൾ പാലക്കോടെന്ന് പറഞ്ഞാൽ മുട്ടത്തിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് പാലത്തിൻ്റെ അപ്പുറം ഞങ്ങൾ ഈ മുട്ട ഇപ്പുറം വന്നത് അപ്പോൾ അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് ഞങ്ങളെ കളി കളഞ്ഞിട്ട് ആൾക്കാരെല്ലാം ആകെ ഇതായി അങ്ങനെ നോ ജഡ്ജിസിൻ്റെ ഫലം വരുമ്പോഴേക്കും നമുക്ക് സെക്കൻഡും അവർക്ക് ഫസ്റ്റുമായിട്ട് കിട്ടി പക്ഷേ സത്യത്തിൽ അവർക്ക് അതിൽ കൊടുക്കുക ഞങ്ങൾ പിന്നെ ഇതൊന്നുമില്ല പക്ഷെ നാട്ടുകാരത് കിട്ടില്ല നാട്ടുകാർ പറഞ്ഞാൽ ഇത് ശരിക്ക് കൊടുക്കേണ്ടത് ഇവർക്കാണെന്നെല്ലാം മറ്റു ഭയങ്കര പ്രശ്നമായി അത് കുറേ ആ നാട്ടിൽ തന്നെ അത് വെള്ളിയാഴ്ച പള്ളിയിലെല്ലാം അതിനൊരു കുറേ പ്രശ്നമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തായി കൂടുതൽ പ്രചോദനമായി അപ്പം ഞങ്ങളത് പിന്നെ വെച്ചാൽ പിന്നെ എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ പോകാൻ തുടങ്ങി പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റങ്ങളും വരുത്തും കാരണം മറ്റേ ഈ മത്സരത്തിനെല്ലാം പോകുമ്പോൾ നമ്മൾ ആട്ടം പാട്ട് അങ്ങനത്തെ എല്ലാം മാറ്റിയിട്ട് അത് മാറ്റാൻ പ്രധാന കാര്യമാണ് ഞങ്ങൾ മാവിലൊക്കെ അടപ്പുറ ഒരു പരിപാടിക്ക് പോയി അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടുന്ന് ഇതേപോലെ എല്ലാ ഞങ്ങൾ എവിടെ പോയാലും അധികം ഫസ്റ്റ് എല്ലാത്തിനും ഫസ്റ്റാണ് കൊൽക്കളിയായാലും ഇതൊക്കെ ഒപ്പനയും ഉണ്ടായിരുന്നു ഞങ്ങളിൽ ഒപ്പനും മറ്റേ ഈ മൂന്നിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുക ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ള ടീമുകൾക്കെല്ലാം ഭയങ്കര പുഴയാവും പക്ഷെ അന്ന് രണ്ട് ടീമേ ഉള്ളൂ വലുതായിട്ട് ഈ പാലക്കോട് ഉള്ള ടി പി കാതർ ഗുരുക്കൾ സ്മാരക അതും ഞങ്ങളും ഈ ഞങ്ങൾ രണ്ടാൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ടീമിന് പ്രതീക്ഷിക്കണ്ട മാവിലൊക്കെ ഞങ്ങൾ പരിപാടിക്ക് പോയ സമയത്ത് ഞങ്ങൾ പരിപാടി നടത്തി ദഫ് അപ്പോൾ അന്ന് ജഡ്ജിസ്റ്റായി ഉണ്ടായത് ഞങ്ങളെ ഈ ഇവിടെ പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ നാട്ടുകാരനായ ഒരാൾ ഒരാളുണ്ടായിരുന്നു ബാക്കി രണ്ടാൾ വേറെയാണ് അപ്പോൾ അയാൾ അയാൾ പിന്നെ നമ്മളെ കയ്യിലൊന്നും കൂടില്ല അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടാൻ മാർക്ക് കരുതിന് കാരണം ഞാൻ ഞങ്ങൾ പഠിപ്പിച്ച ആ രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം പറ്റിയിട്ടാന്ന് നിങ്ങൾ ചെയ്തത് പക്ഷേ മറ്റുള്ള ജഡ്ജിസ് രണ്ടും നിങ്ങൾക്ക് ഫസ്റ്റായിട്ടിട്ടുള്ളത് നിങ്ങൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റായിരിക്കുമെന്ന് പിന്നീട് അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ ഇവരെന്താക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദഫിന് മാത്രം തന്നില്ല കോൽക്കളിയും ഒപ്പനൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നു ദഫിന് സെക്കൻഡ് തന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ എന്നല്ല ഞങ്ങളെ ടീമിലൊരു ഒരു പിന്നെ ഇതുണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇവിടെ നിന്നും കിട്ടിയില്ല ആ ഒരു ഒരു ചെറിയൊരു ഇത് അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞത് പറ്റില്ല ഞങ്ങളെ അപാകത എന്താന്ന് നമുക്ക് മനസ്സിലാകും അവസാനം അവർ പറഞ്ഞു തന്നെ നിങ്ങളതിൽ ഡിസ്കോ കളിച്ചു എന്നുണ്ട് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഡിസ്കോ ഒന്നും കളിച്ചിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് അത് പിന്നെ അതാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും വേണം അങ്ങ് അന്ന് ഞങ്ങൾ തിരിച്ചു വന്നു അതൊന്നും വാങ്ങില്ല ഈ സാ കോൽക്കളീനേയും വാങ്ങിയില്ല ദഫിൻ്റെയും വാങ്ങില്ല തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ അതിൽ കുറച്ച് ദഫിലെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരുത്തി പിന്നെയും മത്സരങ്ങൾക്ക് അങ്ങനെ മത്സരത്തിന് പോകാൻ തന്നെ ആയിട്ട് വേറെ തന്നെ ഇത് ചെയ്തു നമുക്കൊരു എതിരാളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെന്താ ചില സ്ഥലത്ത് ഞങ്ങൾ മത്സരത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇവരെന്താക്കാ കത്തെഴുതും ഇന്ന് ഇവിടെ മത്സരമില്ല ഇന്ന് നാളെയത്തേക്ക് മാറ്റിന് അങ്ങനെ കോട്ടപ്പുറം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഭയങ്കര അടി ഉണ്ടായിരുന്നു അവിടെ ഇപ്പം കോട്ടക്കപ്പുറം പോയാൽ അറിയാൻ പറ്റും അത്രക്ക് ഭയങ്കര അടിയായിരുന്നു ഞങ്ങൾ മത്സരത്തിന് പോകേണ്ട സമയത്ത് ആകുമ്പോൾ ഞങ്ങൾക്കുണ്ട് അവരും കത്ത് വരുന്നു ഇന്ന് ഇന്ന് രാത്രി ഞങ്ങൾ കാണാൻ മത്സരം പിന്നെ ഇന്ന് മത്സരമില്ല നാളെയത്തേക്ക് മാറ്റിയിരുന്നുണ്ട് അപ്പം ഞങ്ങളിതിൽ ഒരാളെ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം കയഞ്ച് നിങ്ങളേതാണെങ്കിൽ പോ അങ്ങോട്ട് പോവാം പോയിട്ട് പിന്നെ എന്താന്ന് അറി അഥവാ നാളെയാണെന്ന് ഞങ്ങൾക്ക് ഒരാളെല്ലാം പോകുന്നില്ലോ മറ്റേ വണ്ടിയാക്കിയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവരവിടെ പോകുമ്പോൾ അവിടെ മത്സരമുണ്ട് ഉടനെ വണ്ടിയാക്കി ഫുള്ള് ഒരു വാശിയേറിയതിൽ നിന്ന് പോയി പോയി അവിടെ ലീഗ് ഓഫീൻസിൻ്റെ അടുത്ത് തന്നെയാണ് അവർ ലീഗ് ഓഫീസ് അവരെ ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നു പരിപാടി പരിപാടി അപ്പോൾ കൂടുതൽ വശുവായി ഒരു ഇതുമായി അപ്പോൾ ഈ മാവലക്കടപ്പുറം ഈ കോട്ടപ്പുറത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് പുഴൻ്റെ അപ്പുറം അപ്പോൾ അവരാണ് ഇത് അയച്ചത് അങ്ങനെ ഞങ്ങൾ കമ്മിറ്റിക്കാർക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ മുന്നെ പോട്ടെ എന്നാലും അത് നിങ്ങൾ അത് പേടിയുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എന്താക്കി പരിപാടി നടത്തി മത്സരം നടത്തി ഇതേപോലെ എല്ലാത്തിനും ഫസ്റ്റ് കിട്ടി രാമന്തളിയിൽ പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒരു ടീമാക്കണം നിങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രാമന്തളിയിൽ ഞങ്ങൾ പ ഒരു പഠിപ്പിക്കാൻ പോയി ഒരു ടീമിനെ അങ്ങനെ അവർ അവിടെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്ന സമയത്ത് അവർ കുറേ ആൾക്കാർ ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ വരുന്നുണ്ട് അന്ന് ആ പഠിച്ചതിൽ കുറച്ച് ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നെ ഉടുമന്തല കവൽ കാറന്മേൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കണം എന്ന് വന്ന് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ നടന്നു പോയി കയറിക്കൊണ്ടിരിക്കുകയാണ് ആ അടക്കാണ് എനിക്ക് വിസ പിന്നെ കുവൈത്തിലേക്കുള്ള വിസ വന്നു അങ്ങനെ വിസ അങ്ങ് പോയി അങ്ങനെ അവിടെ ഞാൻ ഞാൻ ഇരുപത്താറ് വർഷമായി ഇരുപത്താറ് വർഷ വർഷത്തിന് മേലെയായി ഗൾഫിൽ അവിടെ ഞാൻ ഇങ്ങനെ ഒരു ടീമിനെ പഠിപ്പിച്ചു അപ്പം അവിടെ ഏതെങ്കിലും ആഘോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഇത് വരുമ്പോൾ ഞാൻ എന്നെ വിളിക്കും പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അന്ന് അന്ന് മുതൽ ഇപ്പോൾ അവിടെ ഒരു ടീമുണ്ട് കളിക്കുന്നെല്ലാം മറ്റേ പുറത്തുനിന്നെല്ലാം പിന്നെ ഇങ്ങനെ കലാകാരമ്പെല്ലാം വരുമ്പം പരിപാടി വരുമ്പം വ്യാഴം വെള്ളി എല്ലാം വരുന്ന സമയത്ത് ഞങ്ങൾ പരിപാടി വേണം എന്ന് പറഞ്ഞിട്ട് വിളിക്കും ഞങ്ങളവിടെ പോയി അവതരിപ്പിക്കും അങ്ങനെ ഗൾഫിൽ അതെങ്ങനെ നിലനിർന്നു പഠിപ്പിച്ചു നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം നാട്ടിൽ വന്ന് നാട്ടിലിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഞാൻ പോകും പിന്നെ അത്യാവശ്യം കളികൾ കാണിച്ചു കൊടുക്കും പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും സമയമില്ല അന്ന് ഒന്ന് ഒരു മൂന്ന് നാലഞ്ച് കളികൾ മാത്രമേ ഇന്നും കളിക്കുന്നുള്ളൂ അന്നെല്ലാം ഒരുപാട് കളികളുണ്ട് പക്ഷെ അത് ഈ ഗൾഫിലായാലും ഇവിടെയുള്ള സ്ഥിതി അതാണെന്ന് പറഞ്ഞാൽ അത് പഠിക്കാനുള്ള സമയം ഇല്ല